ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മിന്നാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓണസദ്യയുടെ സ്പെഷ്യൽ വിഭവമായ നമ്മളുടെ മത്തനും പയറും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു എലിശ്ശേരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല കളറുള്ള മത്തനാണ് എടുക്കേണ്ടത്. ഒരു അര കിലോ മത്തൻ, അതുപോലെ വെള്ളപ്പയർ ഒന്ന് കുതിർത്തിയെടുത്തതാണ്. മത്തൻ ഇതുപോലെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെള്ളപ്പയർ ഒരു 4 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 പച്ചമുളക്, 1/2 മുറി സവാള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ വെള്ളപ്പയർ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളും മുളകും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. ഇനി ഇത് നമുക്കൊരു 2-3 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പയറിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഒരൊറ്റ വിസിൽ മാത്രം കൊടുത്താൽ മതി, അപ്പോഴേക്കും മത്തൻ വെന്ത് കിട്ടും. ഇനി അതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 മുറിയും പിന്നെ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു 1/2 മുറി തേങ്ങ നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് അല്പം ജീരകം, 1/4 ടേബിൾ സ്പൂൺ ജീരകവും, ചെറിയ ജീരകമാണ്. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മത്തൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് തിള വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും കൂടെ നന്നായി മിക്സായി. ഇനി നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് വെള്ളം തന്നെയാണ് ഉള്ളത്. ഇനി ഇത് ഒന്നും കൂടെ വറ്റി വരും. ഇനി തേങ്ങ ഒന്ന് ചെറുതായിട്ട് തള വരുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലെ ആവശ്യമായ പൊടികളും ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. മത്തന് മധുരം കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരമുള്ള കറിയായിരുന്നു, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മത്തൻ ഇവിടെ തിള വന്നു തുടങ്ങി. ഇനി അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊരു താളിപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കടുകും, പിന്നെ ഉണക്കമുളക് 3 ഉണക്കമുളകും, ആവശ്യത്തിന് കുറച്ചധികം തന്നെ നമ്മൾ കറിവേപ്പില എടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച
തേങ്ങയില്ലേ, അത് ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങ ഇത് മൂപ്പിച്ചെടുത്ത് അതിൽ ചേർക്കുമ്പോഴാണ് അയൽശീരിക്ക് നല്ലൊരു സ്വാദ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. ഇങ്ങനെ നമ്മൾ മൂപ്പിച്ച് ചേർക്ക തന്നെ ചെയ്യണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇത്രയും സിമ്പിളാണ് നമ്മുടെ എലിശ്ശേരി ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് കുത്തി ഇളക്കണ്ട, മത്തൻ നന്നായി ഉടഞ്ഞു പോവുള്ളൂ. ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നമുക്ക് വീണ്ടും കാണാം. ബൈ.